നൂറുകണക്കിന് ആളുകൾ കൃഷിക്കും മറ്റ് ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന ജലസ്രോതസ്സായ ചെറുവാടി കട്ടപ്പാടം തോടിൽ വിഷം കലക്കിയതായി പരാതി. മത്സ്യബന്ധനത്തിനായാണ് തോട്ടിൽ വൻതോതിൽ മാരക വിഷം കലക്കിയത്. ഇതുമൂലം നിരവധി മീനുകളാണ് തോട്ടിൽ ചത്തുപൊങ്ങിയത്. ഇരുവഴിഞ്ഞിപ്പുഴയുടെ കൈവഴിയായ എടപ്പറ്റ ചെറുവാടി തോടിൽ മത്സ്യബന്ധനത്തിനായി മാരക വിഷം കലക്കിയതിനാൽ നിരവധി മത്സ്യങ്ങൾ ചത്തുപൊങ്ങി. തോട്ടിൽ ചെറുവാടി കട്ടപ്പുറം ഭാഗത്താണ് കഴിഞ്ഞ ദിവസം രാത്രി വിഷം കലക്കിയത്. ഇരുവഴിഞ്ഞിപ്പുഴയോട് വളരെ അടുത്തു നിൽക്കുന്ന സ്ഥലമാണിത്. നിരവധി പേർ കൃഷിക്കും കുളിക്കുവാനും മറ്റാവശ്യങ്ങൾക്കുമായി ഉപയോഗിക്കുന്ന ഈ തോട്ടിൽ വിഷം കലക്കിയതിനെതിരെ പ്രതിഷേധം ശക്തമായിട്ടുണ്ട്. പരമ്പരാഗതമായി മത്സ്യം പിടിച്ച് ജീവിക്കുന്ന നിരവധി പേർ ഇപ്പോൾ ഏറെ പ്രയാസത്തിലാണ്. ചെറുവാടി നടക്കൽ ഇരുവഞ്ഞിപ്പുഴയിലേക്ക് ചാടുന്ന തോട്ടിൽ അനധികൃതമായി വിഷം കലക്കി ഉള്ളിടത്തോളം മീനുകൾ മുഴുവൻ ചത്തൊടുങ്ങി ഒരു കാലഘട്ടമാണ് പറയുന്നത്. ഇതിനു മുമ്പും ഫിഷറീസ് വകുപ്പൊന്നും വലയായി ആനുകൂല്യങ്ങളും കിട്ടുന്ന ഞങ്ങൾക്ക് ഇപ്പോൾ മീൻ പിടിക്കാൻ വരെ വളരെ മോശമായ കാലാവസ്ഥയാണ്. വെള്ളം വരുമ്പോഴത്തേന് ഇവർ തീർത്തും പിന്നെ നഞ്ഞി അലക്കലും വലയും വലയായി കിഴുവറമ്പൊക്കെ പിന്നെ ഇടവണ്ണപ്പാറ പല ഭാഗത്തൊന്നും പിടിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഞങ്ങളുടെ കാര്യം. ഞങ്ങളിപ്പോൾ മത്സ്യത്തൊഴിലാളികൾ ഇവിടെ മീൻ പിടിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. മഴക്കാലമായാൽ എല്ലാ ഭാഗത്തുനിന്നും ആൾക്കാർ വന്നിട്ട് നഞ്ഞു കലക്കുന്ന സ്വഭാവം ഉള്ളിടത്തോളം മീൻ ചത്തടങ്ങുന്ന എല്ലാ അധികാരികളെയും മുമ്പിൽ ഞങ്ങൾ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചിന് ഇതുവരെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇന്നലെ മേനിയാവുന്ന അവിടെ വന്നിട്ട് തീർത്ത് നഞ്ഞു കലക്കി ഉള്ളിടത്തോളം മീനുകൾ ചത്തടങ്ങിയൊരവസ്ഥയിലാണ്. നിരവധി കുടിവെള്ള പദ്ധതികളും കോഴിക്കോട് നഗരത്തിലേക്കടക്കം കുടിവെള്ളം വിതരണം ചെയ്യുന്ന PHED പദ്ധതിയും സ്ഥിതി ചെയ്യുന്നത് ഈ പുഴയിലാണ്. അതേസമയം വിഷം കലക്കിയതിനെതിരെ ആരോഗ്യവകുപ്പിൽ പരാതി നൽകിയെങ്കിലും അവർ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറായില്ലെന്ന ആരോപണവും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. മത്സ്യസമൃദ്ധി പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാർ പുഴകളിൽ നിക്ഷേപിച്ച കടല, രോഹു, മൃഗാൽ, നാടൻ മത്സ്യയിനങ്ങളായ വരാൽ, ചേറുമീൻ എന്നിവയാണ് ചത്തുപൊങ്ങിയതിൽ അധികവും. ഒരു കിലോഗ്രാമിന് മുകളിൽ തൂക്കമുള്ള മത്സ്യങ്ങൾ വരെ വൻതോതിൽ ചത്തുപൊങ്ങിയിട്ടുണ്ട്. CTV പ്രാദേശിക വാർത്ത മുക്കം.